हेलो सनी जी. हाँ मैं सनी बोल रही हूँ. टीम सिलेक्शन के थोड़े से टिप्स इनसे ज्ञान लेके ज्ञान की कमाई करूंगी. हाँ एज 10 टेकन सनी जी. सब 11wickets.com पे टीम बना रहे हैं. 11wickets.com. ഹലോ നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന 11Wickets എന്ന് പറയുന്ന ഓൺലൈൻ ഫാൻറ്റസി ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഗെയിം കളിച്ചുകൊണ്ട് നിരവധി അധികം പൈസ നമുക്ക് ഇതിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ലിങ്ക് വഴി കയറി ഡൗൺലോഡ് ചെയ്യുക. വെറും 9 MB മാത്രം അവശേഷിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ അവരുടെ തന്നെ ആഡ് തന്നെ ആയിരിക്കും വരിക. അപ്പോൾ അതൊക്കെ എന്തായാലും നമ്മൾ സ്കിപ്പ് അടിച്ച് പോകുക. സ്കിപ്പ് അടിച്ചതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ലെറ്റ്സ് പ്ലേ എന്നുള്ള ഓപ്ഷനും ഉണ്ട്, സൈനപ്പ് എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. നമ്മൾ പുതിയതായി ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ സൈനപ്പ് എന്നൊരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ലോഗിൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ വീഡിയോ തുടങ്ങണേക്കാട്ട് മുമ്പ് ഒരു 50 സെക്കൻഡ് ഒരു മിനിറ്റോളം ഉള്ളൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ അതും കൂടി കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ലോഗിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ന്യൂ യൂസറാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സൈനപ്പ് എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സൈനപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ ഇമെയിൽ ഐഡി പാസ്വേഡ് നേരത്തെ പറഞ്ഞപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ആദ്യം 50 സെക്കൻഡുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ആ ഒരു ഐഡിയും പാസ്വേഡ് അടിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു മെയിൻ ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ലീഗുകളുടെ ഓപ്ഷൻ. ക്രിക്കറ്റ്, ഫുട്ബോൾ ഈ രണ്ട് ഗെയിമുകളാണ് ഇതിൽ ഇപ്പോൾ നിലവിൽ അവശേഷിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് ഗെയിമുകളിൽ ഈ ലീഗ് ഘട്ടം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓരോ മത്സരങ്ങളുടെ ഓരോ ലീഗായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാണ്ട് പോകുന്ന ഒരു കാര്യമാണ് ഇവർ മോർ ഓപ്ഷനിൽ ഇവർ നമുക്ക് കുറച്ച് ഓഫറുകൾ നൽകുന്നുണ്ട്. ഇത് നോക്കാതെ പോയാൽ നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മോർ നിൽക്കുക, എന്നിട്ട് ഇവർ ഓഫർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ആദ്യം തന്നെ ഈ കാണുന്ന അപ്ന ലീഗ് എന്ന് പറഞ്ഞൊരു ഓഫർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയാണ്. ഈ അപ്ന ലീഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിലേക്ക് കുറച്ച് ഇംഗ്ലീഷിലായിട്ട് കുറേ എഴുതിയിരിക്കുന്നത് കാണാം. ഇതിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും ഞാൻ പറഞ്ഞുതരാം, ഈ സംഭവം വേറൊന്നുമല്ല, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സുമായി ഒത്തുചേർന്ന് നമുക്കിത് കളിക്കാമെന്നതാണ്. ഈ ഒരു സെക്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം തന്നെ ഗ്രൂപ്പായി ഇരുന്ന് ഫ്രണ്ട്സുമായി പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നതൊക്കെയാണ് ഇവർ ഈ ഇംഗ്ലീഷിൽ പറയുന്നത്. എന്തുകൊണ്ടും ഇവർ കറക്റ്റായിട്ടാണ് നല്ല രീതിക്ക് പ്രോഫിറ്റ് തരുന്നുണ്ട്. ഇവരിതിൽ പറഞ്ഞിരിക്കുന്നത് 100% ഗ്യാരണ്ടീഡ് വിന്നിംഗ് എന്നാണ്. അതായത് ഇവർ 100% ആയി വിന്നിംഗ് നമുക്കായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ അപ്ന ലീഗ് എന്ന് പറയുന്ന ഒരു ഓഫർ സെക്ഷൻ. നമുക്ക് ആദ്യം മുന്നിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു ഓഫറാണ് FTD50. അത് നമ്മുടെ പ്രൊമോ കോഡ് വെച്ച് നമ്മൾ ഇതിലേക്ക് ആദ്യം പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പ്രൊമോ കോഡിൽ FTD50 വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് 50% ബോണസ് ഇവർ നൽകുന്നുണ്ട്, up to 5,000. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം. ഇതിൻ്റെ ഫസ്റ്റ് ടൈം ഡെപ്പോസിറ്റ് ഓഫറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇനി അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. എന്തായാലും നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതുപുത്തൻ ട്രാൻസ്ഫർ നീക്കങ്ങളാണ്. ഇന്ന് രാവിലെ ഉയർന്നു കേൾക്കുന്ന ഒരു വാർത്തയായിരുന്നു ജുആൻഡ് ലോപ്പസ് ടു അഡലൈഡ് യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്. ഈ ഒരു ട്രാൻസ്ഫർ നീക്കം ഡീൽ സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. ജുആൻഡ് ലോപ്പസ് അങ്ങനെ അവരുടെ അഡലൈഡ് യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിലേക്ക് കൂടുമാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് സാർ അതവരെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയാണത്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ സിഡോയ്ക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്നൊരു താരമായിരുന്നു ജുആൻഡ് ലോപ്പസ്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ എങ്ങനെ കളി മെനയണം എന്ന് കൂടുതൽ അറിയാവുന്ന ഒരു താരവും കൂടിയാണ് ജുആൻഡ് ലോപ്പസ്. ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് നിലയിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു ആ ഒരു കുറച്ച് ചുരുങ്ങിയ മത്സരങ്ങൾ ഈ താരത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു താരം ഇനി അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു താരം ഇതുവരെ നമ്മുടെ ടീമിനോടൊപ്പമുള്ള കമ്മിറ്റ്മെൻറ്റും ആധിപത്യത്തിനൊക്കെ നമുക്കിനി നന്ദി പറയാം. സോ അപ്പോൾ എന്തായാലും ഹാപ്പി ടു ജേണി ജുആൻഡ് ലോപ്പസ്. സോ ഈ ഒരു ട്രാൻസ്ഫർ നീക്കത്തിന് പിന്നാലെയായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഓടി നടക്കുന്ന ഒരു ട്രാൻസ്ഫർ നീക്കമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പ്രമുഖ താരമായ ജോസു കൊറിയാസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ള വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇടയിൽ ഒട്ടുമിക്കടുത്തും ഓടി നടക്കുന്നുണ്ട്. ഇത് തികച്ചും അൺഒഫീഷ്യലാണ്. നമുക്കറിയാം എല്ലാ സീസൺ കഴിയുമ്പോഴും ഓരോ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലെത്തും എന്നുള്ള പറഞ്ഞ റൂമറുകളൊക്കെ വരാറുണ്ട്. ഏറ്റവും കൂടുതലായി നമ്മൾ കേട്ടിട്ടുള്ളത് മാർസലീനിയും ജോസു കൊറിയാസും തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സീസൺ കഴിഞ്ഞപ്പോഴും മാർസലീനിയും ഇപ്പോൾ ATK മോഹൻ ബഗാൻ ഇരിക്കുന്ന സ്ഥിതിക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു റൂമറാണ് ജോസു കൊറിയാസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ള വാർത്ത. എന്താണ് ഇതിനൊക്കെ സത്യാവസ്ഥ? എവിടെ നിന്ന് കിട്ടുന്നു? ഒറ്റ സോഴ്സും ഇല്ല. എവിടെന്നെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും കുറിച്ചിട്ട ഒരു പേജ്, ഒരു ഇൻസ്റ്റഗ്രാം പേജോ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമ പത്രങ്ങളോ എവിടെ നിന്നെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരും. പക്ഷെ ഇതിനൊക്കെ ഒന്നും യാതൊരു സത്യാവസ്ഥയില്ല. പ്രമുഖ റിപ്പോർട്ടേഴ്സായ ആരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പ്രമുഖ വെബ്സൈറ്റുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വിശ്വസിക്കാനും കഴിയില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ജോസു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജോസു കൊറിയാസിൻ്റെ കാര്യത്തിൽ
യാതൊരു തീരുമാനങ്ങളും ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടില്ല, ഇനി ഇപ്പൊ എടുക്കാനും പോകുന്നില്ല എന്നതാണ്. കാരണം ജോസു കൊറിയാസ് ഇപ്പോൾ സി എഫ് പെർലാഡ എന്നുള്ള ക്ലബിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് ആണ് ആ ഒരു ക്ലബിന് വേണ്ടി ജോസു കൊറിയാസ് ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലബിൽ തന്നെ നിലനിൽക്കുകയാണ് ഇപ്പൊ ജോസു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുള്ളൂ എന്നുള്ള വാർത്ത അത് തികച്ചും ഫേക്ക് തന്നെ എന്ന് പറയാം. സോ എന്നാലും ഈ ഒരു ട്രാൻസ്ഫർ വാർത്ത ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ ജുവാൻഡെ ലോപ്പസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് തൊട്ടു പിന്നാലെയാണ് നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ ജോസു കൊറിയാസ് തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നത്. സോ എന്നാലും ഇതിനൊന്നും വിശ്വസിക്കാതിരിക്കുന്നത് തികച്ചും ഫേക്ക് തന്നെയാണ്. സോ എന്നാലും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വീഡിയോ ഒന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ വേറെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യപ്പെടുത്തുക. സോ മറ്റൊരു സംഭവം വരുമ്പോഴത്തേക്കും